अंगीकृत एला भाषक प्रादेशिक सामुदायिकपर संभाषण भेद स्वाभाविक बोधपूर्व चल निष्कर्ष संभाषण पाल जनसमूह निर्बंधि साचर्य സമൂഹ ഘടനയുടെയും ശ്രേണീകരണങ്ങളുടെയും പലതരത്തിലുള്ള കീഴ്വഴക്കങ്ങളും ബലതന്ത്രങ്ങളും ഇടപെടുമ്പോഴാണ്. ഭാഷയെ സംബന്ധിക്കുന്ന വ്യാകരണം ഉൾപ്പെടെയുള്ള ആധികാരിക പഠന പദ്ധതികളിൽ പോലും ഈ ബോധം യുക്തിയധിഷ്ഠിതമെന്നോണം കടന്നു വന്നിട്ടുണ്ട്. മലയാളത്തിലെ പ്രമുഖ വ്യാകരണ ഗ്രന്ഥമായ കേരള പാണിനിയത്തിൽ ചില പ്രാദേശിക ഭാഷാഭേദങ്ങളെ ഉച്ചാരണ വൈകല്യങ്ങളായും വിലക്ഷണതകളായും പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ അതേ ഗ്രന്ഥത്തിൽ തന്നെ ചില സാമൂഹിക ഭാഷാഭേദങ്ങളെ ഉച്ചാരണ അപരിഷ്കൃത ഭാഷ എന്ന രീതിയിലും ചില പ്രത്യേകതരം സംഭാഷണ ശൈലിയുള്ള മനുഷ്യരെ അജ്ഞന്മാർ എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ ഗ്രന്ഥം ആദ്യമായി പ്രസിദ്ധീകൃതമായത് 1896ലും രണ്ടാമത് പ്രസിദ്ധീകരിച്ചത് 1917ലുമാണ്. ആ കാലയളവിലെ സാമൂഹിക ഘടനയും ജാതിബോധങ്ങളും അന്നത്തെ സകല വിജ്ഞാന സമ്പ്രദായങ്ങളെയും സ്വാധീനിച്ചതുപോലെ ഭാഷാ പഠനത്തെയും ഭാഷാ സങ്കല്പത്തെയും വ്യാകരണ സങ്കല്പങ്ങളെയും സ്വാഭാവികമായും സ്വാധീനിച്ചിട്ടുണ്ടാവാം. കേരള പാണിനിയും എ ആർ രാജരാജവർമ്മ എഴുതിയ ഗ്രന്ഥമാണ്. ഇതുപോലെ റവറന്റ് ജോർജ് മാർട്ടിൻ എഴുതി 1863ൽ പ്രസിദ്ധീകരിച്ച മലയാളമയുടെ വ്യാകരണം എന്ന പുസ്തകത്തിൽ പഴയ കാലത്തെ രാജാക്കന്മാർ നാം എന്ന് സ്വയം വിശേഷിപ്പിച്ചതിനെക്കുറിച്ചും കീഴാള ഭാഷയായി അടിയൻ എന്ന് ഉപയോഗിച്ചതിനെക്കുറിച്ചും പറയുന്നത് ഇപ്രകാരമാണ്. നാം എന്നത് വലിയ ആളുകൾ സ്ഥാനാവസ്ഥയിൽ പറയുന്ന പേരുകളാകുന്നു. അടിയൻ, അടിയങ്ങൾ, ഇറാൻ എന്നിവ കുടിയാന്മാർ ജന്മികളുടെയും അടിമകൾ രാജാക്കന്മാരുടെയും മുന്നിൽ പറയുന്ന ആത്മസ്ഥാന നാമങ്ങളാകുന്നു. ഇതാണ് ജോർജ് മാർട്ടിന്റെ അഭിപ്രായം. സ്വയം ബഹുമാന്യൻ അഥവാ ബഹുമാന്യയായി അവരോധിക്കുന്ന ഭരണാധികാരികൾ ഉപയോഗിക്കുന്ന നാം, ജാതി മേലാളർ ഉപയോഗിച്ചിരുന്ന നോ, ഇവ രണ്ടും യഥാർത്ഥത്തിൽ ബഹുവചന രൂപങ്ങളാണെങ്കിലും അത് ഒറ്റ വ്യക്തിയെ തന്നെ സൂചിപ്പിക്കാനാണ് ഉപയോഗിച്ചിരുന്നതെന്ന് ഓർക്കുക. അവനവനെ തന്നെ ബഹുമാന്യരായി വിശേഷിപ്പിക്കുന്ന ഇത്തരം ബഹുവചന രൂപങ്ങളെ പൂജക ബഹുവചനങ്ങൾ എന്ന വിശേഷണത്തോടുകൂടി മലയാള വ്യാകരണ പഠന പദ്ധതികളിൽ ഇന്നും പ്രയോഗിക്കുന്നത്. അതിന്നും ക്ലാസ്സുകളിൽ പൂജക ബഹുവചനം, ബഹുമാനം അർഹിക്കുന്ന വ്യക്തിയെ സൂചിപ്പിക്കാനുള്ള സർവനാമം എന്ന രീതിയിലാണ് പഠിക്കപ്പെടുന്നത്. പൂജനീയരെന്ന് സ്വയം പ്രഖ്യാപിച്ചിരുന്ന മേലാള സമൂഹങ്ങൾ ഭൂരിപക്ഷത്തിനുമേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് ഭാഷയെ ഉപകരണമാക്കിയതിന് തെളിവുകൂടിയാണ് ഇത്തരം പ്രയോഗങ്ങൾ. വിഭാഗീയതയുടെ സാംസ്കാരിക പക്ഷങ്ങളുള്ള എല്ലാ സമൂഹങ്ങളിലെയും ഭാഷാ രാഷ്ട്രീയം കൂടിയാണ് ഇവ. മലയാളത്തിന്റെ സമകാലികമായ ഭാഷാ രാഷ്ട്രീയത്തെ ഒന്ന് വിശകലനം ചെയ്യുകയാണ് ഈ സംഭാഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രാദേശികമായ വിവേചനങ്ങളുടെ ഭാഷാ രാഷ്ട്രീയം, ലിംഗപരമായ വേർതിരിവുകളുടെ ഭാഷാരാഷ്ട്രീയം, സാമുദായിക ശ്രേണീകരണങ്ങളുടെ ഭാഷാരാഷ്ട്രീയം, പരമ്പരാഗത മൂല്യസങ്കല്പങ്ങളിൽ അധിഷ്ഠിതമായ വിശ്വാസ സംഹിതകളുടെ ഭാഷാരാഷ്ട്രീയം, ഇങ്ങനെ നിരവധി വിവേചനങ്ങൾ ഭാഷയുടെ വ്യവഹാരത്തിലും ഭാഷാബോധനത്തിലും സമകാലികമായി കടന്നുവരുന്നുണ്ട്. ഭാഷണത്തിനായി ഉപയോഗിക്കുന്ന പദങ്ങൾ, വാക്യഘടന എന്നിവയുടെ തെരഞ്ഞെടുപ്പ് മാത്രമല്ല അവ ഉപയോഗിക്കുന്ന രീതി, അവ ഉപയോഗിക്കുന്ന സന്ദർഭം, അവ പ്രതിഫലിപ്പിക്കുന്ന വൈകാരികാവസ്ഥകൾ എന്നിവയൊക്കെ
പ്രതിനിധാനം നിരവധി സാംസ്കാരിക വേർതിരിവുകൾ ഭാഷയിലെ തന്നെ ഉത്തമ അധമ വേർതിരിവുകൾ മേലാള കീഴാള വേർതിരിവുകൾ ഇങ്ങനെ ബോധപൂർവം ഭാഷയിലേക്ക് കടന്നുവരുന്ന ഇത്തരം ശൈലികൾ ഇത്തരം പ്രയോഗങ്ങൾ വിഭാഗീയതയുടെ പക്ഷങ്ങളുള്ള സമൂഹങ്ങളിലെ ഭാഷാ രാഷ്ട്രീയം തന്നെയാണ് പലപ്പോഴും കലാസാഹിത്യ ആവിഷ്കാരങ്ങളും മത സാമൂഹിക ശ്രേണീകരണങ്ങളുടെ യുക്തികളും കമ്പോള സംസ്കാരവും മാധ്യമവും ഒക്കെ ഇവയുടെ ചാലകങ്ങളായി വർത്തിക്കുകയും ചെയ്യാറുണ്ട് ഭാഷയിലൂടെ മനുഷ്യന്റെ സാമൂഹിക അസ്തിത്വം തിരിച്ചറിയാനാവും എന്നതാണ് സാമൂഹിക ഭാഷാശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വം ഭാഷണം പ്രതിനിധാനം ചെയ്യുന്ന കേവലാർത്ഥത്തിനപ്പുറം അത് ഉൾക്കൊള്ളുന്ന സാംസ്കാരികവും പ്രത്യയശാസ്ത്രപരവുമായ അർത്ഥതലത്തെ കൂടി ഉൾക്കൊള്ളേണ്ടതിന്റെ ആവശ്യകത മൈക്കിൾ മാക്കാർത്തിയും റൊണാൾഡ് കാർട്ടറും ചേർന്ന് എഴുതിയ ലാംഗ്വേജ് ആസ് ഡിസ്കോഴ്സ് എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നു പറയുന്നയാളിന്റെയും കേൾക്കുന്നയാളിന്റെയും ഭാഷയെക്കുറിച്ചുള്ള ധാരണകൾ അവരുടെ സാമൂഹിക അനുഭവങ്ങൾ ഈ ഇരു കൂട്ടരും ഭാഷയെ പരിഗണിക്കുന്ന രീതി ഇവയെല്ലാം ചേർന്നതാണ് ഓരോ സമൂഹത്തിന്റെയും ഭാഷാ സങ്കല്പം എന്ന് വില്യം ബ്രൈറ്റ് എന്ന സാമൂഹിക ഭാഷാശാസ്ത്രജ്ഞൻ പറയുന്നു സംസ്കാരം എന്നത് സാമൂഹിക ജീവിത ശീലങ്ങളുടെ ആകത്തുകയാകിയ സമൂഹത്തിലെ ഭാഷണത്തെ സംബന്ധിക്കുന്ന എല്ലാത്തരം കാഴ്ചപ്പാടുകളും സമൂഹത്തിന്റെ എല്ലാത്തരം സമ്പ്രദായങ്ങളെയും വേർതിരിവുകളെയും കൂടി പ്രതിഫലിപ്പിക്കുന്ന തരത്തിലാണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള വേർതിരിവുകളെ നിലനിർത്തിക്കൊണ്ടാണ് പലപ്പോഴും പലരും ഭാഷണത്തെ പരിഗണിക്കുന്നതും പരിശീലിക്കുന്നതും ഉത്തരാധുനിക ചിന്താ പദ്ധതികളുടെയും ജനാധിപത്യപരമായ തിരിച്ചറിവുകളുടെയും ഫലമായി ലിംഗം തൊഴിൽ സമുദായം എന്നിവയുടെ വേർതിരിവുകൾ ഭാഷാപരമായ വേർതിരിവുകൾ അക്കാഡമിക് ഭാഷകളിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ സാമാന്യ ജനഭാഷാ പ്രയോഗങ്ങളിൽ ഇന്നും അത്തരം വേർതിരിവുകൾ അപകടകരമായി നിൽക്കുന്നുണ്ട് ഉദാഹരണമായി വ്യക്തികളെ സൂചിപ്പിക്കുന്നതിന് പേരോ മറ്റു വിവരങ്ങളോ ഉപയോഗിക്കാൻ നിരവധി മാർഗങ്ങളുണ്ടായിരിക്കെ പലരും ഇന്നും സാമുദായികമായ ഉച്ചനീചത്വ ഭേദങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഭാഷ പ്രയോഗിക്കാറുണ്ട് അയാൾ നായനാണ് അയാൾ പറയനാണ് അയാൾ അവശക്രിസ്ത്യാനിയാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഭാഷയുടെ ഉച്ചനീചത്വ ബോധവും സാമുദായികമായ ശ്രേണീകരണവും ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നതിന്റെ തെളിവുകളാണ് അതിനർത്ഥം ജനാധിപത്യ യുഗത്തിൽ പോലും നമ്മൾ സാമുദായികതയുടെ ഭാഷാ രാഷ്ട്രീയ സങ്കല്പങ്ങളിൽ നിന്ന് മുക്തരല്ല എന്നാണ് അതുപോലെ തന്നെ തൊഴിൽപരമായി വേലക്കാരി പണിക്കാരി അടുക്കളക്കാരി തോട്ടി എന്നിങ്ങനെ അധിക്ഷേപ സ്വരത്തിൽ തൊഴിലിന്റെ പേരിൽ വ്യക്തികളെ സൂചിപ്പിക്കുന്നതും ജനാധിപത്യ വിരുദ്ധമായ ഭാഷാശൈലിയാണ് ഗാർഹിക തൊഴിലാളി ശുചീകരണ തൊഴിലാളി സഹായി എന്നൊക്കെ തുല്യതയുടെ ഭാഷാ പ്രയോഗങ്ങൾ പരിശീലിച്ചെടുക്കുകയാണ് ഇതിന് പകരം വേണ്ടത് തൊഴിലിന്റെ പ്രതിഫലം വിദ്യാഭ്യാസ യോഗ്യത എന്നിവയിലധിഷ്ഠിതമായാണ് തൊഴിൽപരമായ വേർതിരിവുകൾ സമൂഹം മനസ്സിൽ സൂക്ഷിക്കുന്നത് ഉയർന്ന വേതനവും താഴ്ന്ന വേതനവും എന്നത് സമൂഹത്തിനു വേണ്ടി ഓരോ വ്യക്തിയും ഉപയോഗിക്കുന്ന മനുഷ്യവിഭവശേഷിയുടെ കണക്കിനെ അനുസൃതമായി ഉണ്ടായ ഒരു വേർതിരിവാണ് അതിനു പകരം ഉയർന്ന വേതനവും ഉയർന്നത് എന്ന് സമൂഹം കരുതുന്ന തൊഴിലോ താഴ്ന്ന വേതനവും താഴ്ന്നത് എന്ന് സമൂഹം കരുതുന്ന തൊഴിലോ വ്യക്തികളുടെ മാന്യതയെ നിർണയിക്കുന്ന മാനദണ്ഡങ്ങളല്ല എന്നാൽ പലപ്പോഴും
ഇത് മറന്നുകൊണ്ടുള്ള സംഭാഷണ രീതിയാണ് തൊഴിലിടങ്ങളിൽ പോലും നമ്മൾ കാണുന്നത്. ഉയർന്ന വേതനവും ഉയർന്നത് എന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള തൊഴിലിലും ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ഇവ രണ്ടിലും തന്നേക്കാൾ താഴ്ന്ന വ്യക്തികളോട് അജ്ഞാസ്വരത്തിലും അധികാരഭാവത്തിലും പെരുമാറണം, അത്തരത്തിലുള്ള സംഭാഷണ രീതികൾ പ്രയോഗിക്കണം എന്ന ഒരു സാമാന്യ ധാരണ പൊതുവെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. തിരിച്ച് താഴ്ന്നത് എന്ന് കരുതപ്പെടുന്ന തൊഴിലും താഴ്ന്ന വേതനവും ഉള്ള വ്യക്തികൾ തന്നേക്കാൾ ഉയർന്ന വേതനവും അതിന് തത്തുല്യമായ തൊഴിലും ഉള്ള വ്യക്തികളോട് അതീവ വിധേയത്വത്തോടെ പെരുമാറണം എന്ന മറ്റൊരു സങ്കല്പവും നിലനിൽക്കുന്നു. ഇത് രണ്ടും ജനാധിപത്യ യുഗത്തിന്റെ പൌര സംസ്കാരത്തിന് ഇണങ്ങുന്ന രീതിയല്ല, രാജാധിപത്യ കാലത്തെ സാംസ്കാരിക അപചയത്തിന്റെ തുടർച്ചയാണ്. ഇതിനു പകരം പരസ്പര സഹവർത്തിത്വത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും തുല്യതാബോധത്തിന്റെയും സംഭാഷണ രീതികളാണ് തൊഴിലിടങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുന്നത്. സിനിമ, നാടകം, പരസ്യം, റിയാലിറ്റി ഷോകൾ തുടങ്ങിയ വിജ്ഞാന വിനോദ പരിപാടികൾ പ്രേക്ഷകരെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതിനാൽ അവയിലും തുല്യതയുടെ സംഭാഷണം നിർബന്ധമായും ഉൾക്കൊള്ളിക്കാൻ തിരക്കഥാകൃത്തുക്കളും സംവിധായകരും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഏറ്റവും പുതിയ കാലഘട്ടത്തിലെ സിനിമകളിൽ വളരെ വിപ്ലവാത്മകമായി ദേശം, സൌന്ദര്യ സങ്കല്പങ്ങൾ, ലിംഗബോധം, തൊഴിൽ എന്നിവയൊക്കെ തുല്യതയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ആവിഷ്കരിക്കുമ്പോഴും പല കഥാപാത്രങ്ങളുടെ ചിത്രീകരണങ്ങളിലും ഓഫീസ് തൊഴിലാളി, ഗാർഹിക തൊഴിലാളി, കാവൽക്കാർ തുടങ്ങിയ അപ്രധാന കഥാപാത്രങ്ങളോട് കേന്ദ്ര കഥാപാത്രങ്ങൾ അധിക്ഷേപസ്വരത്തിലും മേധാവിത്വത്തോടെയും പെരുമാറുന്ന ഒരുപാട് സംഭാഷണങ്ങൾ ഇവയിലൊക്കെ കടന്നു വരുന്നുണ്ട്. അത് തികച്ചും പ്രത്യയശാസ്ത്രപരമായി തെറ്റിദ്ധാരണ ഉളവാക്കുന്ന ഒരു ഭാഷ രാഷ്ട്രീയമാണ്. ഇതിനെ മറികടക്കുന്ന തരത്തിൽ ആവിഷ്കാരങ്ങൾ ഉണ്ടാവുക എന്നതിനപ്പുറം താഴ്ന്ന ക്ലാസുകൾ മുതൽ ഔപചാരികവും അനൌപചാരികവുമായ ഭാഷാബോധനത്തിൽ കൂടി ഗൌരവമേറിയ തെരഞ്ഞെടുപ്പുകൾ ഭാഷയെ സംബന്ധിച്ച് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ലിംഗപരമായ ഭാഷാ വേർതിരിവുകൾ പരിശോധിക്കുകയാണെങ്കിൽ അതിനായി അത് തെരഞ്ഞെടുക്കുന്ന പദങ്ങളിൽ മാത്രമല്ല സംഭാഷണ ശൈലിയുടെ ഭാഗമായി വരുന്ന വൈകാരിക പ്രകടനങ്ങളിൽ പോലും അത് കാണാൻ കഴിയും. ഉദാഹരണമായി സ്ത്രീകളോടും ട്രാൻസ് വ്യക്തികളോടും ഉള്ള വിവേചനം ഭാഷണത്തിലെ പദങ്ങളിൽ മാത്രമല്ല വൈകാരിക പ്രകടനങ്ങളിൽ കൂടി ഉൾക്കൊള്ളിക്കുന്നത് പുരുഷപക്ഷത്തുള്ള പുരുഷാധിപത്യപരമായ കാഴ്ചപ്പാടുകളുള്ള മനുഷ്യരിൽ വളരെയധികം പ്രകടമാണ്. സ്ത്രീകളുടെ വ്യക്തിത്വം എന്നത് അവരുടെ സാമൂഹിക പദവി എന്നത് രണ്ടാം തരമാണ് എന്ന ഒരു ധാരണ സ്ത്രീകളിൽ തന്നെ നിലനിൽക്കുന്നതിനാൽ ഭൂരിപക്ഷം സ്ത്രീകളുടെയും സംഭാഷണത്തിൽ അത്തരത്തിലുള്ള അപകർഷതാബോധം കടന്നുവരുന്നുവെന്ന് റോബിൻ ലക്കോ നിരീക്ഷിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ധാരണകൾ, മേധാവിത്വ ധാരണകൾ, ഇത്തരത്തിലുള്ള അധമ ധാരണകൾ പുരുഷന്റേതായാലും സ്ത്രീയുടേതായാലും ട്രാൻസ് വ്യക്തികളുടേതായാലും അഭ്യസ്ത വിദ്യയിലൂടെ നേടുന്ന മാനക ഭാഷാ ബോധനത്തെക്കാൾ കൂടുതലായി നിത്യജീവിതത്തിലെ ഭാഷാ ഭേദങ്ങളിലാണ് പ്രകടമാകുന്നത്. ഉദാഹരണമായി സമൂഹത്തിൽ അധികാരപക്ഷത്ത് സ്വീകാര്യത നേടിയ കുറച്ച് സ്ത്രീകളൊഴികെയുള്ള ഭൂരിപക്ഷ സ്ത്രീകളും തങ്ങളുടെ ഔപചാരിക സംഭാഷണ വേളയിൽ പുരുഷനെ അപേക്ഷിച്ച് കൂടുതൽ മര്യാദ പ്രകടിപ്പിക്കണം എന്ന് സ്വയം വിശ്വസിക്കുന്നവരാണ്. ഇത് ഒരു അംഗീകൃത സാമൂഹിക സങ്കല്പമാണ്. ഇത്തരത്തിലുള്ള ഭാഷാ സങ്കല്പത്തെ രൂഢമൂലമാക്കുന്ന തരത്തിലുള്ള ആസ്വാദകരുടെ മനസ്സിൽ അത്തരത്തിലുള്ള ധാരണകൾ സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമമാണ്
കാലങ്ങളോളം നമ്മുടെ സമൂഹത്തിലെ സിനിമകളും സാഹിത്യവും ഒക്കെ ഉപയോഗിച്ചിരുന്നത്. അത്തരം ധാരണകൾ നിലനിന്നതുകൊണ്ടാവാം അല്പം സ്വാതന്ത്ര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും സംസാരിക്കുന്ന സ്ത്രീ അതേ രീതിയിൽ ആത്മവിശ്വാസത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും സംസാരിക്കുന്ന പുരുഷനേക്കാൾ തന്റേടിയോ അഹങ്കാരിയോ ആയി മുദ്ര കുത്തപ്പെടുകയും പലപ്പോഴും പല ആവിഷ്കാരങ്ങളും അത്തരത്തിൽ തന്നെ ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെയൊക്കെ കവിഞ്ഞു നിൽക്കുന്ന ഒരു ബോധന പ്രക്രിയയെ കൂടി നമ്മൾ ലക്ഷ്യമിടുന്നത്. ഭാഷ സ്വായത്തമാക്കി തുടങ്ങുന്ന ശൈശവദശയിൽ ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും അവരുടെ വൈകാരിക പ്രകടനങ്ങൾ നടത്തുന്നതും ആശയങ്ങൾ സംവേദനം ചെയ്യുന്നതും ഏകദേശം ഒരേ രീതിയിലാണ്. ഇതിന്റെ കാരണം മുതിർന്നവർ കുഞ്ഞുങ്ങളോട് സംവദിക്കുന്നതും അവരെ പരിചരിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നതും ഒരേ രീതിയിലായതിനാണ്. എന്നാൽ കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ രക്ഷിതാക്കളും സമൂഹവും അവരെ പരിഗണിക്കുന്നതും അവരോട് പെരുമാറുന്നതും വ്യത്യസ്ത രീതിയിലായതിനാൽ അവരുടെ പെരുമാറ്റശീലങ്ങളും വ്യത്യസ്തപ്പെടാൻ തുടങ്ങും. ഉദാഹരണമായി പെൺകുഞ്ഞുങ്ങൾ മുതിർന്നു തുടങ്ങുമ്പോൾ തന്നെ പതുക്കെയും മൃദുവായും സംസാരിക്കാൻ രക്ഷിതാക്കളും സമൂഹവും അവരെ നിർബന്ധിക്കുന്നു. ഇത്തരം നിഷ്കർഷകൾ അവരുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾക്കനുസരിച്ച് കൂടി വരികയും ചെയ്യുന്നു. അതിനാൽ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നീടുള്ള വിവിധ ഘട്ടങ്ങളിലേക്കും മനുഷ്യർ വളർന്നെത്തുമ്പോഴേക്കും ആണിന്റെയും പെണ്ണിന്റെയും ഭാഷണ രീതികളും വ്യത്യസ്തമായി തന്നെ സമൂഹം മാറ്റിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലെ തുറന്നെഴുതലുകളിൽ പുരുഷന്മാരും സ്ത്രീകളും ട്രാൻസ് വ്യക്തികളും എതിർലിംഗ വിഭാഗങ്ങളോട് പെരുമാറുന്ന നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ എതിർ ലിംഗ വിഭാഗങ്ങളെ സംഭാഷണം കൊണ്ട് അടച്ചാക്ഷേപിക്കുന്ന രീതി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ളത് പുരുഷാധിപത്യ സ്വഭാവമുള്ള പുരുഷന്മാരാണ്. സ്ത്രീകളോ ട്രാൻസ് വ്യക്തികളോ അങ്ങനെ എതിർലിംഗ വിഭാഗക്കാരെ അത്രയ്ക്ക് അടച്ചാക്ഷേപിച്ച് കാണാറില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സമൂഹത്തിന്റെ സാമ്പ്രദായികമായ ലിംഗബോധവും ഭാഷണ സങ്കല്പങ്ങളും പരസ്പര പൂരകങ്ങളായി വർത്തിക്കുന്നുവെന്നാണ്. അതുപോലെ തന്നെ മുഖ്യധാര മാധ്യമങ്ങളിലെ സെലിബ്രിറ്റികളുമായുള്ള അഭിമുഖം ഉൾപ്പെടെയുള്ള വിനോദ പരിപാടികളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവതാരകർ പലപ്പോഴും പുരുഷന്മാരായ സെലിബ്രിറ്റികളോടും സ്ത്രീകളായ സെലിബ്രിറ്റികളോടും ചോദിക്കുന്ന ചോദ്യങ്ങളുടെ തിരഞ്ഞെടുപ്പുകളിലുള്ള ചില വ്യത്യാസങ്ങൾ. സ്ത്രീകളായ സെലിബ്രിറ്റികളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ ജീവിത ചുറ്റുപാടുകളുടെ ചുരുങ്ങിയ വൃത്തങ്ങളിൽ ഒതുക്കി നിർത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പുരുഷന്മാരായ സെലിബ്രിറ്റികളോട് വളരെ വിശാലമായ സാമൂഹിക ഇടപെടലുകളിലേക്ക് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കാണാം. ഇതുപോലെ ട്രാൻസ് വ്യക്തികളുടെ സംഭാഷണത്തിന്റെ ചില തെരഞ്ഞെടുപ്പുകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ LGBTQ പലതരത്തിലുള്ള ട്രാൻസ് വ്യക്തികളുടെ വ്യക്തിത്വ വേർതിരിവുകൾ ഉള്ളവയും പുരുഷൻ സ്ത്രീയായി മാറുന്നവയും സ്ത്രീ പുരുഷനായി മാറുന്നവരും അവർക്കും ഇടയിൽ സമൂഹത്തിൽ പുരുഷൻ സ്ത്രീയായി മാറുന്നവർക്ക് കിട്ടുന്ന അത്ര തന്നെ സ്വീകാര്യത സ്ത്രീ പുരുഷനായി മാറുമ്പോൾ സമൂഹത്തിൽ നിന്ന് കിട്ടിക്കാണുന്നില്ല. അങ്ങനെ സ്ത്രീ പുരുഷനായി മാറുകയും പുരുഷൻ സ്ത്രീയായി മാറുകയും ചെയ്യുമ്പോഴുള്ള ഈ സമൂഹ സ്വീകാര്യതയുടെ ഈ ഒരു വേർതിരിവിന്റെ കാരണം തന്നെയും ലിംഗപരമായ ശ്രേണീകരണം സമൂഹ മനസ്സിൽ കിടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാവാം ട്രാൻസ് വ്യക്തികളുടെ സംഭാഷണത്തിൽ പരക്കെ സ്ത്രീകളുടേത് എന്ന് കരുതുന്ന സംഭാഷണ രീതികളോടാണ് ആഭിമുഖ്യം കൂടുതൽ പേരും നൽകിക്കാണുന്നത്. സാമുദായികമോ പ്രാദേശികമോ ആയി അഴിവുവൽക്കരിക്കപ്പെട്ട ഭാഷാഭേദങ്ങളോടുള്ള പൊതുസമൂഹത്തിന്റെ സമീപനങ്ങളാണ് ഭാഷയുടെ സാംസ്കാരിക രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പ്രശ്നം. അഭിജാതം, കുലീനം, മ്ലേച്ഛം തുടങ്ങിയ ഭാഷാപരമായ വേർതിരിവുകളെ ഒരു പരിധിവരെ മറികടക്കാൻ മുഖ്യധാര മാധ്യമങ്ങളിലെ വാർത്താധിഷ്ഠിത പരിപാടികൾ, വാർത്താ റിപ്പോർട്ടിംഗ്, വിജ്ഞാന വിനോദ പരിപാടികൾ എന്നിവയ്ക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
ഇവയുടെ പ്രേക്ഷകരേക്കാൾ വളരെ കൂടുതലാണ് സിനിമ സീരിയൽ വ്യവസായങ്ങളുടെ പ്രേക്ഷകർ. അതിനാൽ ഭാഷയെ സംബന്ധിച്ചുള്ള ഇത്തരം ശ്രേണീകരണങ്ങളെ മറികടന്ന് വിപ്ലവാത്മകമായ ഒരു ഭാഷാരാഷ്ട്രീയം ആ മേഖലയിലാണ് രൂപപ്പെട്ടു വരേണ്ടത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ചില സിനിമകളിലും സീരിയലുകളിലും പ്രാദേശികമായോ സാമുദായികമായോ അരികുവൽക്കരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലെ കഥാപാത്രത്തെ, മുഖ്യ കഥാപാത്രത്തെ, അല്ലെങ്കിൽ അത്തരം ജീവിത ചുറ്റുപാടുകളെ അവതരിപ്പിക്കുന്ന ഒരു ഇതിവൃത്തം വരികയും ഈ മുഖ്യ കഥാപാത്രം ഒഴികെയുള്ള അയാൾക്ക് ചുറ്റും നിൽക്കുന്ന മറ്റെല്ലാ കഥാപാത്രങ്ങളും അരികുവൽക്കരിക്കപ്പെട്ട അവരുടെ ഭാഷയുടെ സ്വത്വം വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഈ മുഖ്യ കഥാപാത്രം മാത്രം ഉത്കൃഷ്ടമെന്ന് പൊതുവെ കരുതി വെച്ചിരിക്കുന്ന ഒരു കൃത്രിമ ഭാഷ സംസാരിക്കുകയും ചെയ്യുന്നത് കാണാം. ഇത്തരത്തിലുള്ള അബദ്ധ ധാരണകൾ സത്യത്തിൽ ഭാഷയെ സംബന്ധിക്കുന്ന ചില വികല കാഴ്ചപ്പാടുകൾ തന്നെയാണ്. ഈ വികല കാഴ്ചപ്പാടുകൾ ഭൂരിപക്ഷം സംവിധായകരിലും തിരക്കഥാകൃത്തുക്കളിലും നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരം ഒരു വിവേചനം അരികുവൽക്കരിക്കപ്പെട്ട ഭാഷാഭേദങ്ങളോട് ആവിഷ്കാരങ്ങളിൽ പുലർത്തുന്നതിന്റെ കാരണം. അതിനാൽ എന്നാൽ ഒറ്റപ്പെട്ട ചില കലാവിഷ്കാരങ്ങളിൽ വളരെ സത്യസന്ധമായി തന്നെ അരികുവൽക്കരിക്കപ്പെട്ട ഭാഷണങ്ങളെ ആവിഷ്കരിക്കാറുണ്ട്. അതുകൊണ്ട് ഈ വിനോദ കലാ മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള വിപ്ലവാത്മകമായ പരീക്ഷണങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു. ചുരുക്കത്തിൽ, ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമെന്നോണം നമ്മുടെ ഭാഷാ സങ്കല്പവും നവീകരിക്കപ്പെടേണ്ടതുണ്ട്. ഒരു ജനവിഭാഗവും ഒരു പ്രദേശവും മറ്റൊന്നിനേക്കാൾ അപകൃഷ്ടമോ മോശമോ ദുർബലമോ അല്ല എന്ന് തിരിച്ചറിയുകയും അത്തരത്തിലുള്ള ഭാഷാ ബഹുസ്വരതയുടെ ഒരു സാംസ്കാരിക രാഷ്ട്രീയം നമ്മൾ കെട്ടിപ്പടുക്കുകയും വേണം. അതിന് ഭാഷയെയും ഭാഷാഭേദങ്ങളെയും സംബന്ധിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഗവേഷണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പാഠ്യപദ്ധതികളിലും ബോധനങ്ങളിലും ഈ ഭാഷാ ബഹുസ്വരതയെ പരിഗണിക്കേണ്ടതുണ്ട്.